വെൽക്കം ബാക്ക് ടു ടി ബി വി സി. നമ്മൾ ഇന്ന് ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യണം, അതായത് യൂസ്ഡ് കാർസ് അഥവാ യൂസ്ഡ് ബൈക്സ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. കാരണം പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു റീസണാണ് നമ്മൾ ഈ പഴയ വണ്ടി വാങ്ങിച്ചു, പഴയ വണ്ടി വാങ്ങിക്കേണ്ടില്ലായിരുന്നു, പണി കിട്ടി വെറുതെ എടുത്ത്, എന്തിനാണ് ഇത്രയും പൈസ കൊടുത്തിട്ട് പഴയ വണ്ടി വാങ്ങിച്ചത്. അങ്ങനെ ഇപ്പോൾ എനിക്കും ഉണ്ടായിട്ടുള്ള അനുഭവമാണ്, ഞാൻ ഈ പഴയ വണ്ടി വാങ്ങി. പഴയ വണ്ടിയോടുള്ള ആരാധന എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെൻറ്റ് തിങ് ആണ്, ദാറ്റ് വിൽ ഡിസ്കസ് ദാറ്റ് ലേറ്റർ. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ പഴയ വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്, അത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു പണി കിട്ടുന്നതിൽ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരേൽസ് ചിലപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ഓടിച്ച് നോക്കുന്ന സമയത്തൊക്കെ വണ്ടി പെർഫെക്റ്റ് ആയിരിക്കും. യൂസ് ചെയ്തിട്ട് 1 വീക്കോ 2 വീക്കോ ഒക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1 or 2 days കഴിയുമ്പോഴായിരിക്കും നമുക്ക് നല്ലൊരു പണി കിട്ടുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് തിങ് ഇപ്പോൾ OLX-ലായാലും ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലായാലും നമ്മൾ ഒരു വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു ബഡ്ജറ്റ് ഉണ്ടാവും യൂസ്ഡ് കാർസ് ചെക്ക് ചെയ്യുന്ന സമയത്ത്. സോ ആദ്യം നമ്മൾ വെറുതെ കയറിയിട്ട് ആ വണ്ടി ഈ വണ്ടി ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെയൊന്നും നോക്കരുത്. നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വണ്ടി ഏതാണോ ആദ്യം തന്നെ അത് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇയേഴ്സ് നോക്കുക. അപ്പം പല വണ്ടികൾക്കും പ്രൊഡക്ഷൻ ഇയേഴ്സ് ചെയ്യുന്ന സമയത്ത് ചില വണ്ടികൾ 10 years വരെ ഒരേ മോഡലിൽ ജസ്റ്റ് ഫേസ് ലിഫ്റ്റും കാര്യങ്ങളും മാത്രമായിട്ട് പോയിട്ടുണ്ടാകും. ചില വണ്ടികൾ 5 വർഷം അല്ലെങ്കിൽ 6 വർഷം 7 വർഷം ഒക്കെ ആകുമ്പോഴത്തേക്കും പുതിയ മോഡൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടാകും. സോ നമുക്ക് വേണ്ട ഏത് ഇയറാണ്, ബഡ്ജറ്റ് എന്താണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ടാവും. ഫസ്റ്റ് തിങ് അതാണ്. നമുക്ക് വേണ്ട വണ്ടിയുടെ ഇയർ, അതുപോലെ തന്നെ ഏത് മോഡലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ പല വണ്ടികളിലും പല ഓപ്ഷൻസ് കാണാൻ പറ്റും. VXI LXI VDI എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അത് അതിൻ്റെ വേരിയൻസിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഓപ്ഷൻസൊക്കെ. ഇപ്പോൾ മെർസിഡീസിലൊക്കെ ആണെങ്കിൽ ഈ 250D, ഈ 350, ഈ 300, ഈ 400, ഈ 500 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട്. അതായത് ഈ ഓരോ വണ്ടിയുടെയും സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ വേരിയൻസ് സൂചിപ്പിക്കുന്ന ചില ആ വണ്ടിയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് എഞ്ചിൻ ഓപ്ഷൻസ് ഉള്ളത്, പെട്രോൾ വേരിയൻ്റ് ആണോ, ഡീസൽ വേരിയൻ്റ് ആണോ, പവർ വിൻഡോസ് ആണോ, ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ഉണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം പ്രീമിയം കാറിലേക്ക് വരുന്നതോറും ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റ് ഒന്നും കൂടെ എക്സ്പാൻഡ് ആവും. അപ്പം നോർമൽ ഡേ ടു ഡേ യൂസിനുള്ള നോർമൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർസ് ആകുമ്പോൾ ഫീച്ചേഴ്സ് ഉണ്ടാവും, ദേർ വിൽ നോട്ട് ബി എ ഡ്രാസ്റ്റിക് ഡിഫറൻസ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വണ്ടി കാണുന്ന സമയത്ത്, ഫസ്റ്റ് വണ്ടിയിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, എവിടെ നിർത്തിയിട്ട് വണ്ടിയായാലും എവിടെ കാണാൻ പോകുന്ന വണ്ടിയായാലും ഫസ്റ്റ് കാര്യം നമ്മൾ നോട്ടീസ് ചെയ്യുക വണ്ടിയുടെ ബോഡിയാണ്. വണ്ടിയുടെ ബോഡിയിൽ എന്താണ് ആദ്യം തന്നെ നോക്കേണ്ട കാര്യം, പെയിൻറ്. ഈ പെയിൻറ്റിനകത്ത് സ്ക്രാച്ചസോ കാര്യങ്ങളോ, പെയിൻറ് ഫെയ്ഡ് ആയിട്ടുണ്ടോ, പെയിൻറ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇപ്പോഴും നല്ല കണ്ടീഷനിലാണോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം പെയിൻറ്റിങ് ഫസ്റ്റ് തിങ് ഇസ് പെയിൻറ്റിങ് ഇസ് വെരി എക്സ്പെൻസീവ്. നമ്മുടെ നാട്ടിൽ എന്തായാലും പെയിൻറ്റിങ് എക്സ്പെൻസീവ് ആണ്. ഒരു ആവറേജ് കേസിൽ നോർമലി ഒരു വണ്ടി പെയിൻറ് അടിക്കാൻ 20,000 to 1 lakh rupees വരെയാണ് മിനിമം, മിനിമം അല്ല ബേസിക് കോസ്റ്റ് വരുന്നത്, ഒരു നോർമൽ വണ്ടി പെയിൻറ് അടിക്കാനുള്ള കോസ്റ്റ് വരുന്നത്. സോ ബേസിക്കലി പെയിൻറ് ഈസ് ഓൾസോ എക്സ്പെൻസീവ് എലമെൻറ്റ്. സോ നമുക്ക് നോർമലായിട്ട് ടച്ചപ്പ് ചെയ്യാൻ തന്നെ വേണം 2,000-3,000 rupees അറ്റ്ലീസ്റ്റ്, ആ ഒരു അപ്രോക്സിമേറ്റ് ആ ഒരു കോസ്റ്റ് ആവും. സോ നമ്മൾ വണ്ടിയുടെ പെയിൻറ്റും കാര്യങ്ങളും ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അത് പുറത്ത് ഫസ്റ്റ് തന്നെ കയറി വരുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻസ് നമ്മൾ അതിന് കൊടുക്കുന്നു. പിന്നെ ഡെൻറ്റാണ്. അപ്പോൾ ഡെൻറ്റിങ് വർക്കും അത്യാവശ്യം ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ വണ്ടിയുടെ ബോഡിയിൽ ഫെൻഡേഴ്സിലായാലും ഡോർസിലായാലും ബോണറ്റ്, ബൂട്ട്, വണ്ടിയുടെ ടോപ്പ്, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സൈഡ് ഫെൻഡേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഡെൻറ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക. കാരണം ചില ഡെൻറ്റുകൾ നമുക്ക് ഈസി ആയിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും, നേരെ മറിച്ച് ചില ഡെൻറ്റുകൾ അത്യാവശ്യം കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യേണ്ട വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ്. ഫ്രണ്ട് ഗ്ലാസ് എന്ന് പറയുമ്പോൾ വിൻഷീൽഡ്, ഫ്രണ്ട് ഗ്ലാസ്സിന് പൊട്ടോ കാര്യങ്ങളോ ഉണ്ടോ, ഫ്രണ്ട് ഗ്ലാസ്സിൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഉണ്ടോ, ഈ കാര്യങ്ങളെന്ന് പറയുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്യാൻ നെക്സ്റ്റ് കോസ്റ്റ്ലി തിങ് എന്ന് പറയുന്നത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്യുന്നതാണ്. സൈഡ് വിൻഡോസോ സൈഡ് വിൻഡോസിനും അത്ര കോസ്റ്റ് വരുന്നില്ല. റിയർ വിൻഡോ, റിയർ വിൻഷീൽഡ്, റിയർ ഗ്ലാസ് അല്ലെങ്കിൽ ഫ്രണ്ട് വിൻഷീൽഡ്, ഈ രണ്ട് സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ ഗ്ലാസിൻ്റെ കാര്യത്തിൽ കോസ്റ്റ് വരുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ വിൻഷീൽഡ്, സൈഡ് വിൻഡോസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പെർഫെക്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് ചെക്കിംഗ് ദ ഡിസ്ക്. അതായത് വണ്ടിയുടെ ഡിസ്ക് തുരുമ്പുണ്ടോ ഇല്ലയോ, ബ്രേക്ക് പാഡ്സ് ഒക്കെ ഓക്കെ ആണോ കാര്യങ്ങൾ. കാരണം ഇത് നമുക്ക് അത്യാവശ്യം പുറത്തുനിന്ന് തന്നെ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. കാരണം ടയർ ഊരാണ്ട് തന്നെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അലോയ് വീൽസ് ചെക്ക് ചെയ്യുക, അലോയ് വീൽസോ അല്ലെങ്കിൽ സ്റ്റീൽ റിംസോ അല്ലെങ്കിൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യുക. കാരണം ഇപ്പോൾ പൊട്ടൊക്കെയുള്ള അലോയ് വീൽസോ കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു മേജർ ആക്സിഡൻറ്റ് തന്നെ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ സ്റ്റീൽ റിംസ് ആണെങ്കിലും ബെൻഡായി കിടക്കുന്ന സ്റ്റീൽ റിംസ് ഒക്കെ ആണെങ്കിൽ അലൈൻമെൻറ്റിനൊക്കെ എഫക്ട് ചെയ്യാനുള്ള ഒരു റീസൺ അവിടെ വരും. ഇപ്പോൾ നമ്മൾ ഇനി വീൽസിൻ്റെ കാര്യം പറഞ്ഞു, ഡിസ്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഡിസ്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചെക്ക് ചെയ്യാൻ ഒപ്പം ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടയേഴ്സ്. ടയേഴ്സിന് ത്രെഡ് പാറ്റേൺ നോക്കുക, ത്രെഡിൽ വല്ല ടയേഴ്സോ വെയേഴ്സോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുക, ലൈഫ് പുതിയ ടയറാണോ അല്ലേ എന്നുള്ള അവരുടെ അടുത്ത് ചോദിക്കുക. പിന്നെ ടയറിൻ്റെ ക്വാളിറ്റി, ഇപ്പോൾ നമുക്ക് പല ചൈനീസ് ബ്രാൻഡ് ടയേഴ്സും നാട്ടിൽ അവൈലബിൾ ആണ്, വിച്ച് ഇസ് നോട്ട്
ബാഡ് എന്ന് ഞാൻ പറയില്ല, ബിക്കോസ് ദോസ് ഹാവ് പ്രൊവൈഡഡ് ഗുഡ് ക്വാളിറ്റി, ഗുഡ് കണ്ടീഷൻസിലൊക്കെ, അത്യാവശ്യം നല്ല കണ്ടീഷനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടയേഴ്സ് തന്നെ ചൈനീസ് പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മളത് ചെക്ക് ചെയ്യണം, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടി അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന വണ്ടി ഹൗ സേഫ് ഇറ്റ് ഈസ് എന്ന് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സോ ബേസിക്കലി ടയർ ത്രെഡ്സ്, ടയറിൻ്റെ വെയർ ആൻഡ് ടയർ, ടയറിൽ എത്ര കാലം ഇനി എത്ര കിലോമീറ്റേഴ്സ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. കാരണം എഗെയിൻ ടയർ ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ അനദർ കോസ്റ്റ്ലി തിങ് കാരണം ഓൺ ആൻ ആവറേജ് നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മിഷലിൻ, യോക്കോഹാമ അങ്ങനത്തെ ഒക്കെ ബ്രാൻഡ് ടയേഴ്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് തന്നെ വരും. മിനിമം ഒരു 20,000 സ്റ്റാർട്ടിങ് വരും നമുക്ക് അത്യാവശ്യം ഒരു നല്ല ടയേഴ്സ് ആവറേജ് സൈസിൽ നമുക്കൊരു ടയേഴ്സ് കണ്ടുപിടിക്കാൻ. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ജീപ്പ് പോലത്തെയുള്ള വണ്ടികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇട്ടുണ്ട് മാക്സിസിൻ്റെ ടയേഴ്സാണ്, 31-inch മാക്സിസ് ടയേഴ്സ്, വിച്ച് വിൽ കോസ്റ്റ് യു അറ്റ്ലീസ്റ്റ് 15,000 to 18,000 ഓൺ ആൻ ആവറേജ് ഒരു ടയറിന്. സോ അപ്പം തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാൻ പറ്റും എത്ര എക്സ്പെൻസ് ഒരു ടയറിന്. മൊത്തം 5 നമുക്ക് വേണം വിത്ത് എ സ്റ്റെപ്പിനി. സോ ബേസിക്കലി 5 നമ്മൾ വണ്ടിക്ക് വാങ്ങിക്കുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നല്ലൊരു കോസ്റ്റായി. അപ്പം നമ്മൾ വീല് ചെക്ക് ചെയ്തു, വണ്ടിയുടെ ബോഡി കാര്യങ്ങൾ ചെക്ക് ചെയ്തു, ഇനി ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അണ്ടർബോഡി ചെക്ക് ചെയ്യാം. അണ്ടർബോഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാൻ പറ്റും വണ്ടി ഏതൊക്കെ കണ്ടീഷനിലാണ് വണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് കുറേ കാലം മഴയത്ത് നിർത്തിയിട്ടുണ്ടോ, ചളിയുള്ള സ്ഥലത്ത് കൂടെയാണോ കൊണ്ടുപോകാറ് അധികം, നമ്മൾ റഫ് ഡ്രൈവിംഗ് ആണോ. കാരണം സ്പീഡ് ബ്രേക്കേഴ്സിൻ്റെ മേലെയൊക്കെ കൂടെയൊക്കെ വണ്ടി ബ്രേക്ക് ചെയ്യാണ്ട് അധികം ഓവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടിയുടെ അണ്ടർബോഡി തട്ടിയിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ അല്ലെങ്കിൽ അടിയിൽ വരുന്ന പാർട്സിനോ കാര്യങ്ങൾക്കൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പല വണ്ടികളിലും നമ്മൾ ഡീസൽ ടാങ്കൊക്കെ അടിയിലാണ് വരുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അണ്ടർബോഡിയാണ്. അണ്ടർബോഡി എത്രത്തോളം നീറ്റാണ്, എത്ര കണ്ടീഷനിലാണ് അണ്ടർബോഡി കിടക്കുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. കാരണം റെസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് റെസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ CID മൂസയിലെ വണ്ടിയൊക്കെ ഓടിക്കുന്ന പോലെ ആയിപ്പോൾ ലാസ്റ്റ്, അത് ചെക്ക് ചെയ്യണം. അതുപോലെ ഡീസൽ ടാങ്ക് അടിയിൽ വരുന്ന വണ്ടിയാണ്, ഡീസൽ ടാങ്കിൽ ലീക്കോ കാര്യങ്ങളോ ഡെൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ വെൽഡിംഗ് വർക്കും കാര്യങ്ങളൊക്കെ എത്രത്തോളം വണ്ടിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ളത് നോക്കണം. കാരണം ഒരുപാട് പണി കിട്ടിയ വണ്ടിയാണെങ്കിൽ എന്തായാലും നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വെൽഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയായിരിക്കും, അല്ലെങ്കിൽ പാച്ച് വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയായിരിക്കും. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നമ്മളെ സീറ്റ് കാര്യങ്ങൾ ഇൻറ്റീരിയറിലുള്ള കംപ്ലീറ്റ് സാധനത്തിന് സപ്പോർട്ട് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് വണ്ടിയുടെ ചാസിസ് ഫ്രെയിം ആൻഡ് ആസ് വെൽ ആസ് ദ പ്ലാറ്റ്ഫോം. സോ ഈ കാര്യങ്ങളൊക്കെ റെസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബോഡി ക്വാളിറ്റി ആസ് വെൽ ആസ് ചാസിസ് ക്വാളിറ്റി അത്യാവശ്യം നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് വയറിങ്സും ബ്രേക്ക് ഹോസസ്, അതുപോലെ ഓയിൽ ഹോസസും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടാവും വണ്ടിയുടെ അടിയിൽ. അപ്പോൾ ഈ ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ എഞ്ചിൻ്റെ നേരെ അടിയിൽ നിന്ന് ഓയിൽ ലീക്ക് ഉണ്ടോ, പവർ സ്റ്റിയറിംഗ് ഓയിൽ, അങ്ങനെ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പല ഓയിൽസും കാര്യങ്ങളൊക്കെ വണ്ടിയിലുള്ളതാണ്. അപ്പോൾ ഈ ഓയിലും കാര്യങ്ങളൊക്കെ വണ്ടി നിർത്തുന്ന സമയത്ത് ലീക്ക് ആവുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേർ ഇസ് അനദർ തിങ് ദാറ്റ് വി ക്യാൻ പുട്ട് എ ടിക് മാർക്ക് ഓൺ. കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് തന്നെ നമുക്ക് വണ്ടി തുറക്കാണ്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ വണ്ടിയുടെ അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് വണ്ടിയുടെ അകത്ത് കുറച്ച് ഇലക്ട്രോണിക് ആയിട്ടുള്ള സംഭവങ്ങൾ വരും, അതായത് നമ്മളെ മ്യൂസിക് സിസ്റ്റം ആയാലും അതുപോലെ തന്നെ ഡാഷ്ബോർഡ് മീറ്റേഴ്സ് കാര്യങ്ങൾ, സ്വിച്ചസ് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ബേസിക്കലി വണ്ടി ജസ്റ്റ് ഇഗ്നിഷൻ ഓൺ ചെയ്ത് വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഡാഷ് ആൻഡ് സീറ്റ്സ് ഒക്കെ ലെതർ സ്റ്റിച്ച് ഡാഷും കാര്യങ്ങളൊക്കെ, ലെതറിൻ്റെ കണ്ടീഷൻ എന്താണ്, ഇനിയിപ്പം ലെതർ അല്ല വേറെ വല്ല മെറ്റീരിയലോ ആണെങ്കിൽ അതെങ്ങനെയുണ്ട്, സീറ്റിൻ്റെ കണ്ടീഷൻ എന്താണ്, സീറ്റിൽ വല്ല ടയറോ വേറോ കാര്യങ്ങളോ ഉണ്ടോ, ഇങ്ങനെ കുറച്ച് ചെക്ക് ചെയ്യാനുണ്ടാവും. കാരണം ഇൻ കേസ് സീറ്റ് കവറോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇടണം എന്നുണ്ടെങ്കിൽ, സീറ്റിന് ടയറോ വേറെ ഉണ്ട് സീറ്റ് കവർ ഇടണം എന്നുണ്ടെങ്കിൽ, അഗെയിൻ ദ കോസ്റ്റ് ഈസ് അറൌണ്ട് 6,000 to 12,000 ഓൺ ആൻ ആവറേജ്. പിന്നെ ഡിപ്പെൻസ് ഓൺ ദ മെറ്റീരിയൽ വാട്ട് യു ചൂസ്, അങ്ങനെ അതിനനുസരിച്ചിട്ട് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ചിട്ട് കോസ്റ്റ് കൂടും. സോ അഗെയിൻ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ തന്നെ അത്യാവശ്യം എത്ര എക്സ്പെൻസീവ് ആയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇൻറ്റീരിയറിൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഹെഡ് റെസ്റ്റ്, അതുപോലെ വണ്ടിയുടെ ഡാഷ്ബോർഡ് ഒക്കെ തുറന്നിട്ട് ഡാഷ്ബോർഡിൻ്റെ അകത്ത് കൂടെ ഒക്കെ വല്ല ലീക്കോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അങ്ങനെ വണ്ടിയുടെ ഇൻറ്റീരിയർ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിയുടെ ബോണറ്റും തുറന്നിട്ട് വണ്ടി എൻജിൻ ഇനി അൺവാണ്ടഡ് നോയ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ നോക്കുക. അതുപോലെ വണ്ടിയുടെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ബ്രേക്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, ക്ലച്ച് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുക. കാരണം ഇതിലൊക്കെ വല്ല വേരിയേഷൻസ് കാര്യങ്ങളുണ്ട്, അഗെയിൻ വി ആർ സ്പെൻഡിങ് ഇനഫ് ഫോർ മോർ മണി, നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് എക്സ്പെൻസസ് ആയിരിക്കും. കാരണം ചില ആൾക്കാർ, എല്ലാവരും അല്ല, ബട്ട് സം പീപ്പിൾ ആർ ദെയർ, നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കും പല വണ്ടികളും, കംപ്ലൈൻ്റ് ഉള്ള വണ്ടികൾ. അപ്പോൾ വണ്ടി ഒന്നും ഓടിച്ചിട്ട് എഞ്ചിനും കാര്യങ്ങളൊന്നും അനാവശ്യമായിട്ടുള്ള സൗണ്ടോ കാര്യങ്ങളും ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ അണ്ടർബോഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് വിട്ടുപോയ കാര്യമാണ് എക്സോസ്റ്റിൻ്റെ കാര്യം ചെക്ക് ചെയ്യണം, എക്സോസ്റ്റ് ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ ചെക്ക് ചെയ്യണം.
അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ ഫ്യൂസ് ബോക്സും കാര്യങ്ങളൊക്കെ തുറന്നുകൊണ്ട് ഫ്യൂസ് ബോക്സ് എല്ലാം ഓക്കെയാണ് ഫ്യൂസസ് എല്ലാം പെർഫെക്റ്റ് ഫൈൻ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം വണ്ടിയുടെ കണ്ടീഷൻ ഏകദേശം ഒരു പെർഫെക്റ്റ് എന്നുള്ള പെർഫെക്റ്റ് അല്ലെങ്കിലും ഒരു ഓക്കെ ഗുഡ് എന്നുള്ള കണ്ടീഷനിലേക്ക് നമുക്ക് വണ്ടീനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എഞ്ചിൻ ബേ തുറന്ന് നോക്കിയിട്ട് എഞ്ചിൻ ബേ അതായത് എഞ്ചിൻ മൗണ്ട് കാര്യങ്ങളൊക്കെ റസ്റ്റില്ല, എല്ലാം പെർഫെക്റ്റാണ്, എഞ്ചിൻ ഓവറായിട്ട് വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, വണ്ടി അനാവശ്യമായിട്ട് ജേക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വന്നത്, അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വണ്ടിയുടെ ഓണറുമായിട്ട് സംസാരിക്കുക, വണ്ടി ഇപ്പം ആ ഓണർ ഫ്രഷായിട്ട് ന്യൂലി പെർച്ചേസ് ചെയ്ത വണ്ടിയായിരുന്നെങ്കിൽ സർവീസ് റെക്കോർഡ് ചെക്ക് ചെയ്യുക, കമ്പനിയുടെ സർവീസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. സോ അതിനകത്ത് എന്തെങ്കിലും ഫോൾട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഒരു പോയിൻ്റാണ് ടു നോട്ട് ഔട്ട്. അതുപോലെ തന്നെ പാർട്സും കാര്യങ്ങളും എന്തൊക്കെ റീപ്ലേസ്ഡ് ആയിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടോ, ആക്സിഡൻറ്റിൽ വണ്ടിയാണോ കാര്യങ്ങളൊക്കെ. കാരണം ചില വണ്ടികൾ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാലും വർക്ക് എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവില്ല ആക്സിഡൻ്റ് ആണ്, എക്സെപ്റ്റ് ഫോർ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മൾ നോക്കാൻ പോയ വണ്ടി അല്ലെങ്കിൽ എടുക്കാൻ പോയ വണ്ടിയുടെ കണ്ടീഷൻ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വണ്ടി ഓടിക്കുന്ന സമയം ഓടിച്ചു നോക്കുക എന്ന് പറഞ്ഞു, വെറുതെ ഓടിച്ചു നോക്കിയാൽ പോലെ ഓടിച്ചു നോക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്, ബ്രേക്ക്, ക്ലച്ച്, ആക്സലറേഷൻ കാര്യങ്ങളൊക്കെ. സോ ഫസ്റ്റ് തിങ് വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്ക് ചെക്ക് ചെയ്യുക, കാരണം എത്ര പവറിൽ ആക്സലറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ വണ്ടി നിൽക്കണമല്ലോ. സോ ബേസിക്കലി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് ബ്രേക്ക് ഒന്ന് ഹാർഡ് പ്രസ് ചെയ്ത് നോക്കുക, ബ്രേക്ക് ഓക്കെ ആണോ നോക്കുക. എന്നിട്ട് ഇഫ് ബ്രേക്ക് ഇസ് വർക്കിംഗ് പെർഫെക്റ്റ് ആൻഡ് ഫൈൻ, നമുക്ക് ഒന്ന് ആക്സലറേറ്റ് ചെയ്യുക, ഒരു 0 to 100 ട്രൈ ചെയ്ത് നോക്കാം, അല്ലെ 0 to 100 അല്ല, എനിത്തിങ് ദാറ്റ് ഈസ് വിത്തിൻ യുവർ സിറ്റി സ്പീഡ് ലിമിറ്റ്സ് ഓർ യുവർ കൺട്രി ലീഗലായിട്ടുള്ള ആ ഒരു ലെവലിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം വണ്ടി ഓക്കെ ആണെങ്കിൽ, ആക്സലറേഷനും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ, വണ്ടിയുടെ കണ്ടീഷൻ, എഞ്ചിൻ കണ്ടീഷനും ട്രാൻസ്മിഷൻ കണ്ടീഷനും ഒക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ വണ്ടി ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, വണ്ടി പ്രോപ്പറായിട്ട് ആക്സലറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ തന്നെ നമുക്ക് ക്ലച്ചിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇഫ് ഇറ്റ്സ് എ മാനുവൽ വെഹിക്കിൾ, ഇഫ് ഇറ്റ്സ് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഓൾസോ നമുക്ക് വല്ല ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടം ഉണ്ടോ ഇല്ലേ, ചെറിയ സ്ലിപ്പിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് വണ്ടി സ്ട്രേറ്റ് ലൈനിൽ പോയിട്ട് ഒന്ന് ബ്രേക്ക് നോക്കുന്ന സമയത്ത് ബ്രേക്ക് പാഡ്സിനെയും കാര്യങ്ങളൊക്കെ കണ്ടീഷൻസ് ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ വണ്ടിയുടെ അലൈൻമെൻറ്റും കിട്ടും. വണ്ടി ഓടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റീറിങ്ങിൻ്റെ അടുത്ത് നിന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ വണ്ടി ലെഫ്റ്റോ റൈറ്റോ ഒക്കെ ടിൽറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അലൈൻമെൻറ്റിലോ അല്ലെങ്കിൽ ബ്രേക്ക് പാഡ്സിലോ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓടിച്ച് ഈ ബ്രേക്ക്, ആക്സലറേഷൻ, ക്ലച്ചൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ സസ്പെൻഷൻ മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് സ്പീഡ് ബംപ്സിൻ്റെ മേലെ കൂടെ എടുത്തു നോക്കുക, വല്ല കുഴിയോ കൊണ്ടോന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മുടെ നാട്ടിൽ ആവശ്യത്തിലേറെയുള്ള സാധനമാണത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് സസ്പെൻഷൻ്റെ കാര്യങ്ങളും മനസ്സിലാവും. അതുപോലെ നമ്മൾ ഈ അണ്ടർബോഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലോവർ ആം, ബോൾ ജോയിൻസ് കാര്യങ്ങളൊക്കെ നോക്കാൻ അറിയുന്ന ആളാണെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്യാണ്ട് എടുക്കരുത് ഒരിക്കലും. കാരണം ഈ കാര്യങ്ങളൊക്കെ പിന്നീട് റീപ്ലേസ് ചെയ്യുമ്പം കോസ്റ്റ് അല്ല, നമുക്ക് ടൈം വേസ്റ്റ് ആണ്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ പറ്റ പഴയ വണ്ടികളാണെങ്കിൽ പല പാർട്സിനും സോഴ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നോട്ട് ചെയ്യാനുള്ളത്. സോ ബേസിക്കലി എ ടു സെഡ് ഫ്രം ഫ്രണ്ട് ടു ബാക്ക് ഒന്നും കൂടെ ഒന്ന് നമ്മൾ റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ, പെയിൻറ്റ്, ഡെൻറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് സീറ്റ് കാര്യങ്ങൾ, ഇലക്ട്രോണിക്സ് ഒക്കെ വർക്കിംഗ് ആണോ ചെക്ക് ചെയ്യുക, വണ്ടി ഓടിക്കുന്ന സമയത്ത് എഞ്ചിൻ്റെ സ്റ്റാർട്ടപ്പ് കാര്യങ്ങൾ എങ്ങനെയുണ്ട്, എഞ്ചിൻ്റെ ആക്സലറേഷൻ എങ്ങനെയുണ്ട്, ബ്രേക്കിംഗ്, ക്ലച്ച് കാര്യങ്ങൾ എങ്ങനെയുണ്ട്, അണ്ടർ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് റസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക, അതുപോലെ തന്നെ എക്സോസ്റ്റ് ലീക്ക് ഉണ്ടോ, പൈപ്പ് വല്ലതും ലീക്ക് ഉണ്ടോ, എഞ്ചിൻ ഓയിൽ, ട്രാൻസ്മിഷൻ ഓയിൽ, ഇങ്ങനെ പവർ സ്റ്റിയറിംഗ് ഓയിൽ തുടങ്ങിയിട്ടുള്ള പല ഓയിൽസും കാര്യങ്ങളും ലീക്ക് ഉണ്ടോ, അതുപോലെ എഞ്ചിൻ്റെ പുള്ളി കാര്യങ്ങൾ, ബെൽറ്റ് ഡ്രൈവ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഓക്കെയാണോ, പെർഫെക്റ്റ് ആണോ ചെക്ക് ചെയ്യുക, ഫ്യൂസ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക, ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഫ്യൂസ് ബോക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏകദേശം നമ്മുടെ വണ്ടി വാങ്ങിക്കണോ വേണ്ട എന്നുള്ളത് നമുക്ക് കറക്റ്റാക്കി തീരുമാനിക്കാൻ പറ്റും. കാരണം പല പണികളും ഉണ്ടാകും, നമുക്ക് ചിലപ്പോൾ വീട്ടിലിരുന്ന് കാണും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികളുണ്ടാവും, ചിലപ്പോൾ ഒരു ദിവസം ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റി ഇറക്കി കഴിഞ്ഞാൽ ക്ലിയർ ആവുന്ന വർക്കുകളുണ്ടാവും, ലൈക്ക് ജസ്റ്റ് ഒന്ന് കഴിയുന്ന ഒരു 1000 or 2000 പോയാലും ചിലപ്പോൾ മാക്സിമം ഒരു 5 to 10,000 പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല നമുക്ക്. ഇഫ് ഇറ്റ്സ് എ ഗുഡ് ബാർഗെയിൻ, നല്ലൊരു വണ്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പണികളുണ്ടാവും. സോ ഇത്രയേ ഉള്ളൂ, ഇത്രയും ചെറിയ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പറയേണ്ട ആ വണ്ടി വാങ്ങിയിട്ട് പണി കിട്ടിയത്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ആദ്യം തന്നെ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്ത് പിന്നീട് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂസേജിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും യൂസ് ചെയ്തിട്ട് ഡ്രൈവിംഗ് മോഡ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്റ്റൈൽസ് മാറുന്നതിൻ്റെ പ്രശ്നമായിരിക്കാം. സോ നമ്മളൊരു വണ്ടി യൂസ്ഡ് കാർ വാങ്ങിക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വണ്ടി ഓക്കെ ആണെങ്കിൽ പിന്നീട് നമുക്ക് വേറൊരു കാര്യം ടെൻഷൻ അടിക്കേണ്ടതില്ല. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഒരു യൂസ്ഡ് കാർ വാങ്ങിക്കുമ്പോൾ ചെക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ബൈക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ കുറയും എന്നല്ലാണ്ട് കൂടാനൊന്നുമില്ല ബൈക്ക് ചെക്ക് ചെയ്യുന്നത്. പിന്നീട് സൂപ്പർ ബൈക്കോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിലെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോ നമ്മൾ ചെയ്യാം. അതിൽ സൂപ്പർ ബൈക്കായാലും സൂപ്പർ കാർസ് ആയാലും അതിലേക്കൊക്കെ വരുന്ന സമയത്തുള്ളത് നമ്മൾ പിന്നീട്
കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞിട്ട് നല്ലൊരു വീഡിയോ അതിനെക്കുറിച്ചൊന്ന് ചെയ്യാം. ഇൻഡെപ്ത് ലൈവായിട്ട് നമ്മൾ വല്ല കാറിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് കാണിച്ചു തന്നിട്ട് ചെയ്യാം. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർഡറിലാക്കിയിട്ടൊന്നും സോർട്ട് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഒരു PDF ആയിട്ടോ ഒരു ഫയലായിട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം. സോ ആർക്കെങ്കിലുമൊക്കെ വണ്ടി വാങ്ങിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എപ്പോഴും പല മനുഷ്യന്മാരാണ്, സോ വി മൈറ്റ് മിസ് ഔട്ട് സംതിങ്. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞ സമയത്ത് പല കാര്യങ്ങളും ചിലപ്പോൾ മിസ് ഔട്ടായിട്ടുണ്ടാകും. സോ എന്നാൽ കഴിയുന്ന അത്രയുള്ള ഒരു നല്ലൊരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് എന്തായാലും ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം. സോ ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കുകയാണെങ്കിൽ ലെറ്റ് ഇറ്റ് ബി ഹെൽപ്ഫുൾ. എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വേറെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ആയിട്ട് കാണാം. ഇതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ കുറച്ച് ടെക്നിക്കാലിറ്റീസ് കാര്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പുതിയൊരു വെറൈറ്റി കണ്ടന്റ് ആയിട്ട് കാണാം. അതുവരെ ബൈ.